السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുലോകത്തും വിജയിക്കുന്നവരിൽ നമ്മെ കുടുംബസമേതം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തീർത്താൽ തീരാത്ത കടപ്പാടുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞത്. അല്പം ചില കാര്യങ്ങളും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാതാപിതാക്കളോടുള്ള കടമകൾ വീട്ടി അവരുടെ പൊരുത്തം നേടി അവരോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ കുടുംബസമേതം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുനിയവിയായ ജീവിതത്തിൽ മാതാപിതാക്കളോട് നമുക്ക് നിർവഹിക്കേണ്ട ധാരാളം കടപ്പാടുകളുണ്ട്. മരണപ്പെട്ടതിൻ്റെ ശേഷവും അവരോട് ചെയ്യേണ്ട ധാരാളം ബാധ്യതകളുണ്ട്. മഹാന്മാരായ ഇമാമുകൾ അതെല്ലാം വളരെ സവിസ്തരം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ദുനിയവിയായ ജീവിതത്തിൽ അവരോട് ചെയ്യേണ്ട കടപ്പാടുകളിൽപ്പെട്ട ഒന്ന്, അന്നഹു ഇദ ഹതാജ അഹദുഹുമാ ഇല ത്വആമി അത്വഅമഹു. മാതാപിതാക്കൾ ഭക്ഷണത്തിലേക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ നമ്മൾ എന്താണോ കഴിക്കുന്നത്, ആ ഭക്ഷണം അത് നാം മാതാപിതാക്കൾക്കും കൊടുക്കുക. നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം മാതാപിതാക്കൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അവരിഷ്ടപ്പെടുന്ന നിലക്കുള്ള ഭക്ഷണം അവരിഷ്ടപ്പെടുന്ന രീതിയിൽ പാചകം ചെയ്ത് അവർക്ക് കൊടുക്കുക. സാധാരണഗതിയിൽ അസുഖമുള്ള സമയത്തും ആരോഗ്യമുള്ള സമയത്തും കൊടുക്കുന്ന ഭക്ഷണത്തിന് വ്യത്യാസമുണ്ടാകും. അത് പാചകം ചെയ്യുന്ന വിധത്തിൽ വിഷയത്തിൽ നമുക്ക് യാതൊരു മടിയോ വെറുപ്പോ നീരസമോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇന്ന് ഗൾഫ് രാജ്യങ്ങളുടെ അതിപ്രസരം കൊണ്ട് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ രുചികരമായ ഭക്ഷണ വിഭവങ്ങളെല്ലാം സാധാരണ ഉണ്ടാവാറുണ്ട്. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അതൊന്നും കഴിക്കാൻ ഭാഗ്യം കിട്ടാത്തവരായിരിക്കാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ പ്രായമായ ആളുകളിൽ നല്ലൊരു വിഭാഗത്തിനും അത്തരം ഭക്ഷണങ്ങളൊന്നും പലപ്പോഴും കഴിക്കാൻ കഴിയാറില്ല. നമ്മളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കൾക്കുമൊക്കെ അത്ര നല്ല ഭക്ഷണ വിഭവങ്ങൾ നാം തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതിൽ മാതാപിതാക്കളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുക എന്നുള്ളത് മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ്. പലപ്പോഴും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ അവൻ്റെ മക്കൾക്ക്, അവൻ്റെ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യമാർക്കൊക്കെ നല്ല ഭക്ഷണം ആരുമറിയാതെ പൊതിഞ്ഞ് പിടിച്ച് രഹസ്യമായി എത്തിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരിക്കലും ചെയ്യരുത്. നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടിയാൽ ആദ്യമായി അത് കൊണ്ടു കൊടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരോടുള്ള ബാധ്യത വീട്ടുന്നവരായി തീരുകയുള്ളൂ. രണ്ടാമത്തെ ബാധ്യത, ഇത് ഹത്താജ ഇലൽ കിസ്വത്തി കസാഹു ഇൻ ഖദറ അലൈഹി, കഴിവുമെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം തന്നെ മാതാപിതാക്കൾക്കും ധരിപ്പിക്കുക. നമ്മളെപ്പോഴെല്ലാമാണോ വസ്ത്രം ധരിക്കുന്നത് അപ്പോഴൊക്കെ മാതാപിതാക്കൾക്കും വസ്ത്രമെടുക്കുക. പലപ്പോഴും പല ആളുകളും പെരുന്നാളുകൾക്കൊക്കെ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ ആ പെരുന്നാൾ ആഘോഷിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് ആലോചിക്കാറില്ല. അവർ പഴയ ഈങ്ങിച്ചടച്ച വസ്ത്രത്തിൽ തന്നെ പെരുന്നാൾ ആഘോഷിക്കേണ്ട അവസ്ഥ ചിലപ്പോഴൊക്കെ നാം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് വസ്ത്രമെടുക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് വസ്ത്രമെടുക്കുമ്പോൾ കൂട്ടത്തിൽ മാതാപിതാക്കളോട് ചോദിക്കുകയും അവർക്ക് വസ്ത്രമെടുത്തു കൊടുക്കാനും നമുക്ക് കഴിയണം. അതുപോലെ തന്നെയാണ് മൂന്നാമത്തത്, ഇത് ഹത്താജ അഹദുഹുമാ ഇലാ ഖദ്മതിഹി ഖദമഹു, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ അവർക്ക് സേവനം ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുത്തു കൊടുക്കുക, അവരെ സഹായിക്കുക, അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ മേൽ ബാധ്യതയാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, കൂടുതൽ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ലൽ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് ഖിദ്മത്ത് എടുക്കുക, അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുക, അവർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിന് സഹായിക്കുക, അങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ട ഖിദ്മത്തുകളെല്ലാം ചെയ്തു കൊടുക്കുക. ഇത് മക്കളുടെ മേലിൽ ദുനിയാവിൽ വെച്ച് ചെയ്യേണ്ട കടമകളാണ്. നാലാമത്തത്, ഇദാ ദഅഹു അജാബഹു വഹദറഹു, മാതാപിതാക്കൾ നമ്മെ വിളിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യുകയും അവർ പറയുന്നിടത്തേക്ക് സന്നിഹിത അവർ അവിടെ സന്നിഹിതരാവുകയും ചെയ്യുക. പലപ്പോഴും
മാതാപിതാക്കൾ വിളിക്കുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ അത് അനുസരിക്കാറില്ല, അത് കേൾക്കാറില്ല, അവർ വിളിക്കുന്നിടത്ത് ചെല്ലാറില്ല. ഇത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. പുതിയ തലമുറയിലെ കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ ആദ്യമായി അവർ സ്വയം ചിന്തിക്കാനും സ്വന്തം പുറത്തു പോകാനും തുടങ്ങുമ്പോൾ അവർ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഉമ്മ പറയുന്നത് ശരിയല്ല, ഉപ്പ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളർന്നു വരുന്നതിൻ്റെ കാരണം പലപ്പോഴും അവർക്ക് ദീനിയായ ഉഹർവിയായ ചിന്ത നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തതയാണ്. അപ്പോൾ മാതാപിതാക്കൾ അവർ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിലാണെങ്കിൽ പോലും, സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും നിസ്കാരം മുറിക്കണമെന്നാണല്ലോ നിയമമുള്ളത്. അഞ്ചാമത്തതീത അമറഹൂബി അംരിൻ അത്വാഹു മാലം യ ഉമർ ബിൽ മഅസിയ. മാതാപിതാക്കൾ ഒരു നല്ല കാര്യം കൽപ്പിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ദോഷങ്ങളല്ലെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കണം, അനുസരിക്കണം. ഉമ്മ ഒരു കാര്യം കൽപ്പിക്കുന്നു, ഉപ്പ ഒരു കാര്യം കൽപ്പിക്കുന്നു, അതിൽ അള്ളാഹുവിന് ദോഷം ചെയ്യലില്ല എങ്കിൽ അത് അനുസരിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. ചിലപ്പോഴൊക്കെ നാം ആ ബാധ്യത മറന്നു പോവാറുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവരുവാൻ ഉമ്മ പറഞ്ഞാൽ പലപ്പോഴും നാം അത് മറക്കാറാണ്. നമ്മുടെ ഭാര്യമാർ പറഞ്ഞാൽ നാം അത് ഓർക്കാറുണ്ട്. ഭാര്യമാർക്ക് വേണ്ടി മാതാപിതാക്കളെ തള്ളിപ്പറയുകയും അവരെ പ്രയാസപ്പെടുത്തുകയും അവരെ കണ്ണീര് കുടിപ്പിക്കുകയും ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. സ്വന്തം മാതാവിനെ ഭാര്യമാർക്ക് വേണ്ടി അടിക്കുന്ന മക്കളെയും നാം കാണാറുണ്ട്. ഇതൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നേരെ മറിച്ച് ഒരു മഅസിയത്ത് കൊണ്ടാണ് ഉപ്പ കൽപ്പിച്ചത് അല്ലെങ്കിൽ ഉമ്മ കൽപ്പിച്ചത് എങ്കിൽ ഒരിക്കലും അവരെ നാം അംഗീകരിക്കേണ്ടതില്ല. ഒരാളെ അടിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരാളോട് പിണങ്ങാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീന് വിരോധിച്ച കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ കൽപ്പിക്കുകയാണെങ്കിൽ അതൊരിക്കലും നാം അംഗീകരിക്കേണ്ടതില്ല. ആറാമത്തത് അയ്യത്തക്കല്ലമ മഅഹു ബില്ലയ്യിനി, വളരെ മയത്തോടുകൂടി വേണം അവരോട് സംസാരിക്കാൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഖുല്ലഹുമ ഉഫിൻ, വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വർത്തമാനം പോലും അവരോട് പറയാൻ പാടില്ല എന്ന ആയത്ത് വിശദീകരിക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ആ ആയത്ത് വിശദീകരിക്ക മഹാന്മാർ പറയുന്നത്, ലൗ അലിമല്ലാഹു ഷൈഅൻ മിനൽ ഉഖൂഖി അദ്നാ മിൻ ഉഫിൻ ലനഹ അൻ ദാലിക. മാതാപിതാക്കൾ ഉഫ് എന്ന് പറഞ്ഞാൽ വെറുപ്പ് വിചാരി തോന്നിക്കുന്ന ഒരു വാചകമാണ്. അതിനേക്കാൾ താഴ്ന്ന ഒരു വാചകം പറയാൻ കഴിയുമായിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് അതിനേക്കാൾ താഴ്ന്നതുണ്ടെങ്കിൽ അള്ളാഹു അത് പറയുമായിരുന്നു. അപ്പോൾ വെറുപ്പ് പ്രകടിപ്പിക്കുന്നൊരു വാചകം പോലും പറയാതെ വളരെ മയത്തോടുകൂടി വേണം മാതാപിതാക്കളോട് സംസാരിക്കാൻ. വലായത്തക്കല്ലമു മഅഹു ബിൽ കലാമിൽ വലീലി, വളരെ ഗൗരവത്തോടുകൂടി അവരുടെ അവരെക്കാൾ ശബ്ദമുയർത്തി അവർ സംസാരിക്കുമ്പോൾ കയർത്തുകൊണ്ട് സംസാരിക്കുന്നൊരവസ്ഥാ വിശേഷം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവർ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൻ്റെ ശേഷം വളരെ ഭവ്യതയോടുകൂടി വളരെ മയത്തിൽ മാതാപിതാക്കളോട് സംസാരിക്കുകയും വേണമെന്ന് അള്ളാഹുവിൻ്റെ ശരീഅത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഏഴാമത്തത് അല്ല യദുഉ ബിസ്മിഹി, മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കാതിരിക്കലാണ്. ഇന്ന് സാമ്പത്തികമായി അഭിവൃദ്ധി ബാധിക്കുമ്പോൾ മാതാപിതാക്കളെക്കാളും കൂടുതൽ സമ്പത്തോ സൗന്ദര്യമോ സൗകര്യമോ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ചില ആളുകളെങ്കിലും മാതാപിതാക്കളെ പേര് വിളിക്കാറുണ്ട്. ഇത് അപകടകരമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. എട്ടാമത്തെ കാര്യം അയ്യംഷിയ ഖൽഫഹു, മാതാപിതാക്കളൊത്ത് നടക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുന്നിൽ നടക്കരുത്, അത് അദബ് കേടാണ്. മാതാപിതാക്കളുടെ ബാക്കിൽ വേണം നടക്കാൻ. പിന്നെ ചില സന്ദർഭങ്ങളിൽ മുമ്പിൽ നടക്കേണ്ടി വരും, അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ സമ്മതം വാങ്ങിച്ചുകൊണ്ട് മുമ്പിൽ നടക്കാവുന്നതാണ്. അപ്പോൾ മാതാപിതാക്കളോട് കൂടെ നടക്കുമ്പോൾ എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കാൻ കാരണക്കാർ അവരാണെന്ന് മനസ്സിലാക്കി വളരെ ഭവ്യതയോടുകൂടി അവരുടെ ബാക്കിൽ നടക്കുകയാണ് ചെയ്യേണ്ടത്. ഒമ്പതാമത്തത് മാതാപിതാക്കൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് നമുക്കും ഇഷ്ടപ്പെട്ടതാവുകയും അവർക്ക് എന്താണോ വെറുപ്പുള്ളത് അത് സ്വന്തം നഫ്സിന് വേണ്ടി നാം വെറുക്കുകയും വേണം. നമുക്കിഷ്ടമുള്ള കാര്യം മാതാപിതാക്കൾക്ക്, നമുക്കിഷ്ടമല്ലാത്തത് ഉമ്മ കൊടുക്കുക ഉപ്പ കൊടുക്കുക, ഈ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നമ്മളെന്താണോ സ്വന്തം നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ആ മാതാപിതാക്കളോടുള്ള കടമ നാം നിർവഹിക്കുന്നവരായിത്തീരുക.
അതുപോലെ തന്നെ പത്താമത്തത് അയ്യദുഅ ലഹു ബിൽ മഗ്ഫിറ, മാതാപിതാക്കൾക്ക് വേണ്ടി മഗ്ഫിറത്ത് കൊണ്ട് ദുആ ചെയ്യലാണ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യേണ്ടതുണ്ട്. മരണപ്പെട്ടതിൻ്റെ ശേഷവും അവരോട് ധാരാളം കടപ്പാടുകളുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഗുണം ചെയ്യുക, അതോടുകൂടെ തന്നെ അവരുടെ ദീർഘായുസ്സിന് വേണ്ടി, അവരുടെ ആഫിയത്തിന് വേണ്ടി, അവരുടെ ഇസ്തിഖാമത്തിന് വേണ്ടി, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവരോടുള്ള കടപ്പാടുകൾ നിർവഹിച്ച് വീട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവെ, എൻ്റെ ചെറുപ്പത്തിൽ എപ്രകാരമാണോ എൻ്റെ മാതാപിതാക്കൾ പോറ്റി വളർത്തിയത് അതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണമേ എന്ന് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അത് മരണത്തിൻ്റെ ശേഷവും അവരുടെ ജീവിത കാലഘട്ടത്തിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. താബിഈങ്ങളായ മഹാന്മാർ പറയുന്നത്, മാതാപിതാക്കളോട് തീർത്താൽ തീരാത്ത ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. അനുഷ്കുറിലി വലിവാലിദൈക, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നിങ്ങൾ ശുക്ർ ചെയ്യണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കൽപ്പന വീടാൻ, അവരോടുള്ള ബാധ്യത നിർവഹിക്കാൻ, മൻ ദഅലി വാലിദൈഹി ഖംസ മറാത്തിൻ ഫഖദ് അദ്ദാ ഹഖഹുമ, മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ദിവസം അഞ്ച് പ്രാവശ്യം, അഞ്ച് വഖത്ത് നിസ്കാരത്തിൻ്റെ ശേഷം ഒരാൾ ദുആ ചെയ്യുകയാണെങ്കിൽ അവരോടുള്ള കടമകൾ പൂർത്തിയാക്കി വീട്ടിയവനാകുമെന്ന് ബഹുമാനപ്പെട്ട താബിഈങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് അവരോടുള്ള കടമ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ തറക്കൽ അബ്ദു ദുആ ലിൽ വാലിദൈൻ, ഒരാൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ഇൻഖത്വഅ അൻഹു റിസ്ഖ്, അവനെ തൊട്ട് റിസ്ഖ് മുറിഞ്ഞു പോകും. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യണം, മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. അത് റിസ്ഖിൽ വർധനവുണ്ടാവാൻ, നമ്മുടെ ആയുസ്സിൽ വർധനവുണ്ടാവാൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അത് വളരെ നല്ലതാണ്. ഇതൊക്കെ നമ്മളാണ് കൂടുതലായി ആലോചിക്കേണ്ടത്. അപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുനിയവിയായ നിലക്ക് ജീവിക്കുമ്പോൾ ദുനിയവിയായ ലോകത്ത് എങ്ങനെയാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് എന്ന് ചില മഹാന്മാരൊക്കെ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ചില ദുആകളുടെ സാമ്പിളുകൾ നമുക്ക് പറയാം. അല്ലാഹുമ്മ ഇഖ്തിം ബിൽ ഹസനാത്തി അഅമാലിഹിമ, അല്ലാഹുവേ അവരുടെ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ അവസാനം അത് ഹസനാത്ത് കൊണ്ട് നീ ആക്കി തീർക്കണമേ. അല്ലാഹുമ്മ ഇന്ന അലാ ബിർഹിമ ഹത്താ യർളയ അന്നാ ഫതർള, അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുന്ന അമലുകൾക്ക് ഞങ്ങളെ ചെയ്യാൻ കൽപ്പിക്കുകയും കഴിയുകയും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയും അത് മുഖേന നിൻ്റെ തൃപ്തി ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ ഇന്ന അലൽ ഇഹ്സാനി ഇലൈഹിമ ഫീ കിബരിഹിമ, പ്രായാധിക്യമാകുന്ന സന്ദർഭത്തിൽ മാതാപിതാക്കളിലേക്ക് നന്മ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകുകയും അല്ലാഹുമ്മ വറല്ലിഹിമ അലൈന, അല്ലാഹുവേ ഞങ്ങളുടെ മേലിൽ അവരുടെ തൃപ്തി നീ തരികയും ചെയ്യണമേ. അല്ലാഹുമ്മ ലാ തതവഫാഹുമ ഇല്ലാ വഹുമാ റാളിയാനി അന്ന തമാമദ്രിലാം, അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെടുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൂർണ്ണ തൃപ്തി ഞങ്ങൾക്ക് കിട്ടണം, അതിന് ശേഷം മാത്രമേ ഞങ്ങളെ മരണപ്പെടുത്താവൂ. അല്ലാഹുമ്മ ഇന്ന അലാ ഖിദ്മതിഹിമ കമാ യംബഗീ ലഹുമ അലൈന, അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് ഖിദ്മത്ത് എടുക്കാൻ ഞങ്ങൾക്കത് അനിവാര്യമാണല്ലോ, ആ നിലക്കവർക്ക് ഖിദ്മത്ത് എടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. അല്ലാഹുമ്മ ജഅൽന ബാരീന ത്വായിഈന ലഹുമ, അല്ലാഹുവേ മാതാപിതാക്കൾ ഗുണം ചെയ്യുന്ന അവരെ വഴിപ്പെടുന്ന നല്ലവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ അൽബിസുഹു മസ്സിഹത്ത് വൽ ആഫിയ, അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും നീ നൽകുകയും ഹത്താ യുഹന്നിഹാ ബിൽ മഈഷ, ജീവിതം കൊണ്ട് നല്ല സന്തോഷകരമായി അവർ ജീവിക്കുന്നത് ആ അവസ്ഥയിൽ അവർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ. അല്ലാഹുമ്മ ഇഷ്ഫിഹിമ ഷിഫാ അല്ലൈസ ബഅദഹു സഖമൻ അബദ, ഒരിക്കലും രോഗമില്ലാത്ത സമ്പൂർണ്ണ ശമനം, രോഗശമനം അവർക്ക് നൽകുകയും അല്ലാഹുമ്മ ഖുദ് ബി ഐദീഹിമ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കരങ്ങൾ നീ പിടിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഹുർസുഹുമ ബി ഐനൈക്കല്ലതീ ലാ തനാം, ഒരിക്കലും ഉറങ്ങാത്ത നിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാവൽ നൽകുകയും അല്ലാഹുമ്മ വതഖബ്ബൽ തൗബതഹുമ, പടച്ചവനെ അവരുടെ തൗബ നീ സ്വീകരിക്കണം. വ അജ്ബ ദഅവതഹുമ, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണം. അല്ലാഹുമ്മ ഇന്ന നഊദു ബിക അൻ യറുദ്ദഹുമ ഇലാ അർദലിൽ ഉമർ, അർദലിൽ ഉമറിലേക്ക് അവർ നീങ്ങിപ്പോകുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കുകയും അല്ലാഹുമ്മ റസൂഖ്നാ ഇല്ലാഹുമ്മ വ നഊദു ബിക മിൻ ഉഖൂഖിമ, അവരുടെ തൃപ്തി ഞങ്ങൾക്ക് നൽകുകയും അല്ലാഹുവേ
അവരെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ എന്ന് തുടങ്ങിയതായ ധാരാളം പ്രാർത്ഥനകൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുനിയവിയായ ജീവിതത്തിൽ നമുക്ക് ദുആ ചെയ്യാൻ സാധിക്കണം. അവരാണ് നമ്മുടെ സ്വർഗം, അവരാണ് നമ്മുടെ നരകവും. ആ ബാബിനെ ആ വാതിൽ തൃപ്തിയോടുകൂടി ആര് തുറന്നിട്ടോ അവർക്ക് മാത്രമേ സ്വർഗപ്രവേശം ലഭ്യമാവുകയുള്ളൂ എന്നും, ആരാ വാതിൽ വെറുപ്പോടുകൂടി അടച്ചുവോ അവർക്ക് സ്വർഗപ്രവേശം അസാധ്യമാകുമെന്നുമൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി മരണത്തിൻ്റെ ശേഷവും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ധാരാളം ബാധ്യതകളും കടമകളുമുണ്ട്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.